ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിൽ തന്നെ ഇരിക്കണം. അതനുസരിച്ചില്ലെങ്കിൽ അയൽപ്പക്കക്കാരും നാട്ടുകാരും മാത്രമല്ല, ഒരുപക്ഷെ സ്വന്തം ഭാര്യ പോലും പോലീസിന് ഒറ്റിക്കൊടുത്തെന്ന് വരും. മൂവാറ്റുപുഴയിലാണ് ലോക്ക്ഡൌൺ ലംഘിച്ച് കറങ്ങാൻ പോയ ഭർത്താവിനെതിരെ ഭാര്യ തെളിവ് സഹിതം പോലീസ് പരാതി നൽകിയത്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ പാലിച്ച് ഭാര്യയ്ക്കൊപ്പം ഇരിക്കാതെ ഇടയ്ക്ക് മാതാപിതാക്കളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ തറവാട്ടിലേക്ക് പോകുന്ന യുവാവിനെതിരെ പോലീസിന് പരാതി നൽകിയത് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ്. ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിച്ച് എല്ലാ ദിവസവും ബൈക്കിൽ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് ചുറ്റാനിറങ്ങുന്നതായാണ് ഭാര്യ ഭർത്താവിനെതിരെ പോലീസിന് പരാതി നൽകിയത്. ഇദ്ദേഹത്തിന്റെ ബൈക്കിന്റെ രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെയായിരുന്നു പരാതി എസ്ഐയുടെ ഫോണിലേക്ക് എത്തിയത്. വാഹനത്തിൽ ചുറ്റുന്നയാളുടെ വിവരങ്ങൾ വിശദമായി ചോദിച്ചപ്പോഴാണ് പരാതിക്കാരി ഭാര്യ തന്നെയാണെന്ന് പോലീസിന് മനസ്സിലായത്. പോലീസ് ഭാര്യയുമായി ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും പരാതി പിൻവലിക്കാൻ അവർ തയ്യാറായില്ല. മാതാപിതാക്കളെ കാണാൻ പോകുന്നത് മാത്രമല്ല പ്രശ്നം, ദിവസമുള്ള യാത്രയിൽ അയാൾക്ക് രോഗം ബാധിച്ചാൽ ഞാനും അനുഭവിക്കണമല്ലോ എന്നായിരുന്നു പോലീസിനോട് പറഞ്ഞത്. എന്തായാലും ഭർത്താവിനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോലീസ്. അതേസമയം സംസ്ഥാനത്തെ മദ്യശാലകൾ തുറക്കണമോ എന്ന കാര്യത്തിൽ മന്ത്രിമാർ തമ്മിൽ ഭിന്നത. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മദ്യം അനുവദിക്കണമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടപ്പോൾ ഔട്ട്ലെറ്റുകൾ തുറക്കുന്നത് പരിഗണനയില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. അതേസമയം ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനം ഇന്നുണ്ടാകും. മദ്യശാലകൾ തുറക്കുമോ എന്ന കാര്യത്തിൽ ചർച്ചകൾ സജീവമാകുമ്പോഴാണ് സർക്കാരിലെ ഭിന്നത മറനീക്കി പുറത്തു വന്നത്. ലോക്ക്ഡൌൺ തുടരുമ്പോഴും ടൂറിസം മേഖലയ്ക്ക് ഇളവുകൾ ആവശ്യമാണെന്നും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മദ്യം അനുവദിക്കണമെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. എന്നാൽ മന്ത്രി കടകംപള്ളിയുടെ അഭിപ്രായത്തെ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ധനമന്ത്രി തള്ളി. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിച്ചാണ് മദ്യവിൽപ്പനശാലകൾ തുറന്നു പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. 1000 കോടിയോളം രൂപയാണ് നികുതി ഇനത്തിൽ മദ്യവിൽപ്പനയിലൂടെ സർക്കാരിന് മാസ വരുമാനമായി ലഭിക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലായിരിക്കും മദ്യശാലകൾ തുറക്കണമോ എന്ന് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുക.